गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। वाणी गुणालये देवी वाणिमाते सरस्वती वाणीडुगंड नाविन्मेल ज्ञानमेल्लेलुदिक्कुवान् सत्यस्वरूपिणी देवी सर्वैश्वर्य प्रदायिनी नीयन्नुम मम नाविन्मेल नृत्तमाडि वसिक्कणे सरस्वती सदानंदे ब्रह्मवत्नी सुलोचने सुंदरी शुभलक्षिणी पादपद्मं तोड़ुन्नु ഞാൻ। ओम शांति शांति। എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമസ്തേ। ഉപ്പുമാവൊക്കെ കഴിച്ച് നല്ല ഉറക്കിലാന്ന് തോന്നുന്നു, ആരെ ഒരു പ്രതികരണം ഇല്ല നമസ്തേ ഒക്കെ പറഞ്ഞിട്ട്। ചിലപ്പോ നോട്ടീസിൽ പേര് കണ്ടപ്പം നല്ല പ്രതീക്ഷയായിരിക്കും, ഉഷാറാണി ടീച്ചർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായി പ്രതീക്ഷിച്ച് കണ്ടപ്പം ഞെട്ടിപ്പോയിട്ടുണ്ടാവും, ഇതാണോ സാധനം, അങ്ങനെയാണ് ഈ ഒരു കോലത്തിൽ കണ്ടത് കൊണ്ടാണ് ഇത്ര പിടി മുടിയല്ലായിട്ട് അല്ലേ ഇങ്ങനെ കെട്ടിവെച്ചിട്ട്, ഇതാകെ അതേ ഉള്ളു, എന്താക്കണം എന്നറിയില്ല അതുകൊണ്ടാ। ശരി, എന്തായാലും ഇത്രയും ആളുകളെ കണ്ടതിൽ അതിയായ സന്തോഷം. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഭാഷ എന്നാലും മനസ്സിലാവുന്ന വിചാരിക്കില്ലേ, വടകര ഭാഷയൊക്കെ അബകാശ കേട്ടാ ഞെട്ടിപ്പോകും. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇതുപോലെ അമ്പലങ്ങളില് ധാരാളം പ്രഭാഷണങ്ങളൊക്കെ വെക്കാറുണ്ട്, അതിലൊക്കെ പോവാനുള്ള ഭാഗ്യവും ഈ ഉള്ളവർക്ക് കിട്ടാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇത്രയും ആളുകളെ കാണണമെങ്കിൽ കുറച്ച് സമയം, ഇന്നും അതേ സമയമായി, അതുകൊണ്ടായിരിക്കാം. എന്റെ വീട് പയ്യോളി, നേരത്തെ ദേവദാസ് സാർ പറഞ്ഞു പയ്യോളിയാണ് അല്ലേ പി ടി ഉഷയുടെ നാടാണ്. പയ്യോളിയില് ഒരു ക്ഷേത്രമുണ്ട്, പെരുമാൾപുരം ശിവക്ഷേത്രം, പെരുമാൾപുരം. ആ ശിവക്ഷേത്രത്തിന് ഈ മെയ്യില്, കഴിഞ്ഞ മെയ്യില് ഒരു പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യമുണ്ടായി. എന്റെ സമയം 11 മണിയായിരുന്നു, രാവിലെ 9:30 ഉദ്ഘാടനം. അമൃതാനന്ദമയ മഠത്തിലെ സ്വാമിജി വിവേകാമൃത ചൈതന്യ സ്വാമിജി ആയിരുന്നു ഉദ്ഘാടനം. അപ്പോ ഞാനൊക്കെ നേരത്തെ എത്തി, സ്വാമിജിയുടെ പ്രഭാഷണം കൂടി കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 9:30 എത്തി. സ്വാമിജിയും കൃത്യസമയത്തെത്തി. വലിയ മൈതാനമാണ്, ജ്ഞാനോത്സവം എന്നാണ് പേര്. പക്ഷേ ആകെ ചോപ്പ് കസേരകൾ മാത്രം, 4-5 മനുഷ്യന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ പെട്ടുപോയ പോലെ, ആരൊക്കെയോ പിടിച്ചിരുത്തിയ പോലെയുണ്ട് ഭാവം, അല്ലേ, അങ്ങനെ ഇങ്ങനെ നിവൃത്തിയില്ലാണ്ട് വന്നിരിക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ കുറെ പേരിരിക്കുന്നു, 4-5 പേര്. അപ്പൊ ഞങ്ങളൊക്കെ താഴെ ഇരുന്നു, സ്വാമിജിക്ക് ഒരു വിഷമം വേണ്ട വിചാരിച്ചിട്ട്. സ്വാമിജി കൃത്യസമയത്ത് പരിപാടി തുടങ്ങി. ഒരു 10:45 ആകുമ്പോ സ്വാമിജി നിർത്തി. 11 മണിക്ക് എന്റെ ഊഴമാണ്, ഞാൻ കയറി. സ്വാമിജി അവിടെ തന്നെ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുന്നു. എനിക്കും കുറച്ച് വിഷമമൊക്കെ തോന്നി, വെറും 4-5 ആളുകൾ, ഒരു അസ്വസ്ഥത. പക്ഷെ എത്ര ആളായാലും പറയണല്ലോ എന്തായാലും, പിന്നെ കസേര ഉണ്ടല്ലോ, അതും ഇല്ലെങ്കിലാണ് പ്രശ്നം, കസേര ഉള്ളതുകൊണ്ട് അതിൽ ആളുണ്ടെന്ന് സങ്കല്പിച്ച് പറയാലോ ആധ്യാത്മിക പ്രഭാഷണം പേരും. കേറി നിന്ന് നമസ്തേ വന്ദേ മാതരം ഒക്കെ പറഞ്ഞിങ്ങനെ നോക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് വാട്ടം കെട്ടിയിട്ട് ആളുകൾ. അപ്പൊ എന്താ സംഭവം, അന്നദാനമുണ്ട്, അന്നദാനത്തിന് അവരൊക്കെ കൂടി ഈ പറഞ്ഞ പോലെ എന്നെ നോക്കി പഠിപ്പിക്കുന്നു. ഇതായത് വൃത്തിയാ കയറി നിന്ന് മര്യാദയ്ക്ക് വേഗം നിർത്തിക്കും, എന്നാലും ഞങ്ങക്ക് ഭഗവാന്റെ പ്രസാദവും കഴിച്ച് ഞങ്ങൾക്ക് പോവാലോ. അപ്പൊ സ്വാമിജിയുടെ പ്രസംഗം പ്രഭാഷണം കേൾക്കാൻ പറ്റാത്ത ആളുകളെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ആഹാ, ഇന്നിവിടെ അന്നദാനം ഉണ്ടില്ലേ, പക്ഷെ നല്ലൊരു ഒരു കാര്യമുണ്ട്, ഒരു ഗുണമുണ്ട്. എന്താ? ഈ അന്നദാനം കഴിക്കുന്നവര് ചുരുങ്ങിയത് 250 റുപ്യെങ്കിലും വണ്ണാരത്തിൽ ഇടണമെന്ന് ഗീതയെ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരൊറ്റരാൾ ഗീത കൈകൊണ്ട് തൊട്ടുപോകുന്നുണ്ടാവില്ല, നമുക്കറിയാം. ഗീത തൊട്ടാലല്ലേ പ്രശ്നമുള്ളൂ. 250 റുപ്യ വണ്ണാരത്തിൽ ഇടണമെന്ന് കേട്ടപ്പോ എല്ലാരും വന്ന് കസേര മെലിയുന്നു. സ്വാമിജിക്ക് ഭയങ്കര സന്തോഷം, ഇവിടെ ആള് കുഴപ്പമില്ലായിരുന്നു. സ്വാമിജി വന്ന് വേറൊന്നും ചെയ്തിട്ടില്ല, അവർ അനുഗ്രഹമൊക്കെ തന്നു മിടുക്കിയത്. കസേര നിറഞ്ഞു, 2-2.5 മണി വരെ അവരെ ഇരുത്തി. വെറുതെ വിടരുതല്ലോ അല്ലേ. അവസാനം 2:30 ആയപ്പോ ഒരു ചോദ്യം, ശരിക്കും ഗീതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തണം. ഏത്? അന്നദാനം എന്നുള്ള പരിപാടി നിർത്തണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ അല്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് നമുക്ക്
കുറച്ച് കാര്യങ്ങളിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാം. ശരി, എല്ലായിടത്തും അങ്ങനെയാണ്. വയനാടിലിപ്പം ഒരു എട്ട് പത്ത് കൊല്ലത്തോളമായിട്ട് വയനാട് എന്റെ ഒരു നാടാണ്. ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും ഞാൻ വയനാട്ടിലെ വയനാട്ടിലെ എവിടെ ആരെങ്ങനെ വിളിച്ചാലും ഞാൻ പോകും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വയനാടിന്, അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് എനിക്ക് വയനാട്. അതുകൊണ്ട് അപ്പൊ ഇതിനിടെ ഒരു ഉത്സവ സമയത്ത് അങ്ങനെ പോവാറില്ല. ഉത്സവ സമയത്തിലെ പ്രഭാഷണം, ഉത്സവമാണ്, ആദിവാസി മേഖലയാണ്, ഗംഭീര സംഭവമാണ്. അവിടെ രാത്രി 8 മണിക്കാണ് എന്റെ പരിപാടി വെച്ചത്. അവിടെ നിന്ന് താമസിക്കണം, ഒരു വളരെ വേണ്ടപ്പെട്ട ആളുണ്ട് അവിടെ എനിക്ക്. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ 8 മണിക്കില്ല, 8:30 ഇല്ല, അവസാനം 9 മണിയൊക്കെ ആയപ്പോ പതുക്കെ പ്രഭാഷണം വെച്ചു. പ്രഭാഷണം എന്തായാലും വെക്കണല്ലോ, വെച്ചു. അത് കഴിഞ്ഞ് 10 മണിക്ക് ശ്രീരാഗം തിയേറ്റേഴ്സിന്റെ ഗാനമേളയാണ് കോഴിക്കോട്. അവസാനം ഞാൻ കേറിയപ്പോ കുറച്ച് എന്റെ ഭാഷ കേട്ടിട്ട് ആദിവാസികൾ ഞെട്ടിപ്പോയി. ഞാളേക്കാളും കഷ്ടമുള്ള ഭാഷ ഏതാ? അത് കേട്ടിട്ട് കുറെ ആള് വന്നു, ആദിവാസികളുടെ കുറെ പേര് ഇരുന്ന് ക്ലാസ് ഒരു മണിക്കൂർ കൊണ്ട് പ്രഭാഷണം കഴിച്ച് അവസാനം 10 മണി 10:30 ഗാനമേള തുടങ്ങി. ഗാനമേള തുടങ്ങിയപ്പോ ഗംഭീരാണ്, സാംസ്കാരിക കേന്ദ്രമല്ലേ അമ്പലം, ഗംഭീരം. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ടൊക്കെ ആദ്യം അപ്പൊ അമേച്ചോ ഗംഭീരായപ്പോ. രണ്ടാമത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓടി വന്ന് സ്റ്റേജ് വന്ന് താഴേക്ക് ഒരു അറ്റച്ചാട്ടം, എന്നിട്ടൊരു പാട്ട്, ഐ ആം എ ഡിസ്കോ ഡാൻസർ. എവിടെ? ഭദ്രകാളി ക്ഷേത്രത്തിന്. ഗംഭീരം, ഐ ആം എ ഡിസ്കോ ഡാൻസർ. പിന്നെ പാടിയ പാട്ട്, പിന്നെ ഞാൻ അതിന് നിന്നില്ല, പോയി കിടന്ന് കിടന്നാൽ പാട്ട് കേൾക്കാം, ആ വീടിന്റെ തൊട്ടടുത്താണ് അമ്പലം. പിന്നെ പാടിയ പാട്ടൊക്കെ ഗംഭീര, വാടാ മാപ്പിളെ, ഡാഡി മമ്മി വീട്ടിലില്ല, ബാ പോരി എന്ന് ഒരൊറ്റ പാട്ടേ കുടജാദ്രിയിൽ കുടികൊള്ളും. അവ ഞാൻ നാരായണ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, രാവിലെ പുലർച്ചെ 4 മണിക്ക് ഞാൻ വരുമ്പോ ഞാൻ പറഞ്ഞു, നാരായണട്ട ഇന്നൊന്ന് പ്രശ്നം വെച്ച് നോക്കണം, എന്താ വെറുതെ, എന്താ ദേവി ചിലപ്പോ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവും, സഹിക്കാൻ പറ്റണ്ടേ. ആ മാതിരി ഈ ഓരോ പാട്ട് കഴിയുമ്പോഴും ആദിവാസികളെ ഫുൾ തണ്ണിലാണും പെണ്ണും, നല്ല രസമാണ്. ഇവരിങ്ങനെ കുടിച്ചിങ്ങനെ ഓടി വരും, ഓടി വന്നിട്ട് സ്റ്റേജിന് ബലൂണും, അവരെ കൊണ്ട് പറ്റുന്നതേ അവർക്ക് ചെയ്യാൻ പറ്റൂ, നമ്മളെ കൊണ്ട് പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് ഒരേറാണ് മലരും പൊരിയും ബലൂണും ഒക്കെ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ആചാരങ്ങൾ ഇന്ന് ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ശരി, നമ്മളെല്ലാവരും ജീവിക്കുന്നത് സുഖങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ? എല്ലാവർക്കും ആരും വേണ്ടെന്ന് പറയാത്ത ഒരേ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെന്തുമാത്രം സുഖം. എല്ലാവർക്കും വേണ്ട എന്താ സുഖം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖ, ശരിയല്ലേ? ഉമ്മക്കതില്ലെങ്കിലും ഉമ്മക്ക് സുഖം എന്ന് ഒരാൾ പറഞ്ഞാ എന്തോ ഒരു സുഖമാണ്, ശരിയല്ലേ? സുഖം എന്ന് വേണ്ടാത്ത ഒരു വ്യക്തി, സുഖം സമാധാനം ആഗ്രഹിക്കാത്ത സന്യാസിവര്യന്മാർ പോലും ഉണ്ടാവില്ല. അവര് പോലും പറയുക സമാധാനം, ശാന്തി, സുഖം ഇത്തരം വാക്കുകളാണ്. ഇതൊക്കെയാണ് നമുക്കും വേണ്ടത്. നമ്മൾ ജീവിക്കുന്നതൊക്കെ സുഖങ്ങൾക്ക് വേണ്ടിയാണ്, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? സുഖത്തിന് വേണ്ടിയാണ്, സുഖങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്താ സുഖത്തിന് വേണ്ടി ആദ്യം ചെയ്യാം? ഗംഭീര, നമുക്ക് എന്താ വേണ്ടത്? വീട് വേണം. സുഖത്തിന് വേണ്ടി എന്ത് വേണം? വീട് വേണം. ചില ആൾക്കാരൊക്കെ പറയും, ചേച്ചി ഒരു 3 ബെഡ്റൂമുള്ള ചെറിയ വീടെങ്കിലും വേണമെന്ന്. 3 ബെഡ്റൂമുള്ള ചെറിയ വീട്, അതെങ്ങനെയാ ചെറിയ വീടാവുക? അറിയില്ല. എന്തായാലും സുഖത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കിട്ടാത്തത് സുഖം മാത്രമാണ്, ആർക്കും സുഖമില്ല. മനുഷ്യന് മാത്രം കിട്ടിയ ഒരു അനുഗ്രഹമാണ് ചിരി, ശരിയല്ലേ? അത് എടുക്കാത്ത ഒരേ ഒരു ജീവികാര് മാത്ര മനുഷ്യൻ. ഇല്ലേ, ഒരാൾ അങ്ങോട്ട് നടന്നു പോകുമ്പോ, ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുമ്പം പരസ്പരം നോക്കി ചിരിച്ചാൽ അങ്ങോളം നോക്കിട്ട് ചോദിക്കും, വട്ടായില്ലേ? ഇപ്പം തന്നെ എല്ലാരും ഇങ്ങനെ ആ ഒരു പരുവത്തിലല്ല, ഞാൻ അങ്ങോട്ട് അധികം കാണുന്നില്ല ഇരുടായതുകൊണ്ട്. എത്ര പേര് ഇപ്പൊ ചിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന എല്ലാവർക്കും ചിരിക്കാൻ അറിയാമെന്ന്. ചിരി എടുക്കാത്ത ഒരേ ഒരു ജീവിമാര് മാത്രം മനുഷ്യൻ മാത്രം, ശരിയല്ലേ? ആകെ ഇറിറ്റേറ്റഡാണ്. ആദി എന്താ? ആദി ടെൻഷൻ. മനസ്സിനെ ആദി ബാധിക്കുമ്പോൾ ശരീരത്തിന് വ്യാധി. ഇത് രണ്ടുമായി നടക്കുകയാണ് നമ്മളെല്ലാവരും. വീടാണ് സുഖമെന്ന് കരുതി വീടെടുത്തിട്ടു. ഇല്ലേ, എത്ര നിലയാ വീടൊക്കെ, 2, 3, 4 തട്ട് വീടൊക്കെ ഉള്ളത്. പക്ഷെ എന്താ കാര്യം? ഒരൊറ്റരാക്കും മുകളിൽ കയറിക്കൂടാ, മുട്ടുവേദന ഉണ്ടായാലേ വീടിന്റെ മുകളിൽ കാണാത്തവരുണ്ട്. ഉണ്ടായാലേ, കാരണം എടുത്തിട്ടന്ന് തൊട്ടിട്ട് മുകളിൽ കയറിയിട്ട് എന്താ അനക്കിക്കൂടാ? ഊരവേദന, മുട്ടുവേദന, നടുവേദന. ഓ, പോയ നമ്മളെങ്കിലും കയറി കാണണം, എടോ ഇങ്ങളെങ്കിലും കയറി കാണണം. അതെന്താ?
അതെന്താ നിങ്ങൾ കയറി കാണേണ്ടത്? ഒന്നുമില്ല, ഞാൻ ഒരു കോടിക്ക് എടുത്തിട്ടതാണ്. കോടി എന്ന് പറയാൻ സുഖാ അല്ലേ? എടുത്തിട്ട് ആരെങ്കിലും കണ്ടാ സമാധാനായി. അന്ന് ഭയങ്കര സുഖായി, നമുക്ക് കയറാൻ പറ്റുന്നില്ല. അടുത്ത സുഖാണ് എന്താ? ഗംഭീര സംഭവമാണ് കല്യാണം. ഈ കല്യാണം പൊറോട്ട ഒരേ പോലെ കഴിക്കരുത് കഴിക്കരുത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് കഴിച്ചേ അടങ്ങും. പൊറോട്ട കഴിച്ചാലുള്ള അവസ്ഥ നമുക്ക് അറിയാല്ലേ. വൈദ പൊറോട്ട അങ്ങനെ അടിച്ച് മാറി നാലും അഞ്ചൊക്കെ. നിങ്ങളൊക്കെ പിന്നെ വെജിറ്റേറിയൻസ് ആയിരിക്കും എന്നാണ് എന്റെ ധാരണ. എന്നാലും ഈ കുറുമയൊക്കെ കൂട്ടി ഇങ്ങനെ അടിച്ച് മാറി അല്ലേ കഴിച്ചു കഴിഞ്ഞാ എന്താ സ്ഥിതി? ഇതങ്ങ് പോയി കിട്ടുന്നവരെ അസ്വസ്ഥത. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പോയി നോക്കി വന്ന് നോക്കി പിന്നെ പ്രതിജ്ഞ എടുക്കും, ഇനി ഇത് ഞാൻ കൈ കൊണ്ട് തൊടൂല. കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെയും കിട്ടിയാ തട്ടും നാല്. ഇതുപോലെയാ കല്യാണം കഴിച്ച നമ്മളൊക്കെ പറയുമ്പോ വേണ്ട ഇത് അൽക്കുളത്ത് പിടിച്ച പരിപാടിയാ നിൽക്കണ്ടെന്ന് പറഞ്ഞ എന്താ പറയാ, ഇങ്ങനൊക്കെ കഴിച്ചതല്ലേ ഞാളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഏ കല്യാണമൊക്കെ കഴിക്കുമ്പോ എന്താ ഗംഭീര കണ്ടീഷനൊക്കെയാ. ഇത്ര നല്ല ചെറുകനെ കിട്ടാൻ പടിയ, പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി കുടിക്കൂല, വെള്ളയെ കുടിക്കാണ്ടുള്ള ഫുൾ ടൈം വെള്ളത്തില. ഈ പെണ്ണ് എന്ന് പറഞ്ഞ ഗംഭീര സംഭവം, ഇത്ര നല്ല പെണ്ണിനെ കിട്ടാൻ പണിയാ, പുറത്തൊരാളെ മുഖത്തും കൂടി നോക്കൂല, മുഖത്തെ നോക്കാണ്ടുള്ളൂ. ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ ആളാണ്. ചില ആൾക്കാരൊക്കെ എന്താ പെണ്ണ് ഒറ്റ പെണ്ണായിരിക്കണം കണ്ടീഷനാണ്, ഇത്ര മുടി വേണം. എന്റെ ഭർത്താവങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ജമ്മ എന്റെ കല്യാണം കഴിഞ്ഞില്ല ഇല്ലേ, ഇത്ര മുടി വേണമെന്നൊക്കെ അമ്മ ചിലാലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരികയാണ്. ശരിയല്ലേ? ആ ഇങ്ങനെയൊക്കെ കണ്ടീഷൻ. കല്യാണം കഴിഞ്ഞാ പിന്നെ നല്ല ഗംഭീരാണ് നമ്മുടെ ജീവിതം. ആദ്യത്തെ ആറു മാസം ഭർത്താവ് പറയുന്നൊക്കെ നമ്മൾ അനുസരിക്കും. ഓ ഇപ്പ ഇറങ്ങുന്നില്ലേ, ഇതാ ഇപ്പ ഇറങ്ങ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. പിന്നത്തെ ആറുമാസോ, ആറുമാസം കഴിഞ്ഞ പിന്നത്തെ ആറുമാസം ഭർത്താവ് ഭാര്യ പറയുന്നൊക്കെ ആര് കേൾക്കും? ഭർത്താവ് കേൾക്കും. ഒരു കൊല്ലം കഴിഞ്ഞാ രണ്ടു ആളും പറയുന്ന നാട്ടുകാർ. പിന്നെ ഇല്ലേ പിന്നെ ഇങ്ങനെ തുടങ്ങും. അന്നേ എന്റെ അച്ഛൻ പറഞ്ഞതായിരുന്നു നിക്കണ്ട 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 ഇല്ലേ, എത്ര നല്ല ആലോചന വന്നതായിരുന്നു. ഇങ്ങനെ അടി അടി ഒരു മാസം കഴിഞ്ഞാൽ നാട്ടുകാരെ സ്വൈരം തരൂല അല്ലേ. നമ്മളിങ്ങനെ പോകുമ്പോ നാട്ടുകാരിങ്ങനെ ചോദിക്കും, എന്താ ചോദിക്കാ, ഇതെന്താ ഒന്നുമില്ലേ വേഗം നോക്കൂ. ആ വീട്ടിലെത്തി ടെൻഷനായി, ദിനേശ് എന്താ നമുക്ക് നോക്കാട്ടോ, എന്താ നോക്കേ? ഈ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. ജനങ്ങൾക്ക് വേണ്ടി കുട്ടീനെ ഉണ്ടാക്കുന്ന അതുപോലത്തെ സാധനം. ജീവിതം സുഖം സുഖമായി, സുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുകയാണ് നമ്മളെല്ലാവരും. കിട്ടാത്ത ഒരേ ഒരു സാധനം എന്ത് മാത്ര? സുഖം മാത്രം. എന്താണ് ഈ സുഖം നമുക്ക് ശാശ്വതമായി കിട്ടാത്തത്? സുഖം ശാശ്വതമാവണമെങ്കിൽ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് നമ്മുടെ ചുറ്റും നിന്നും കിട്ടണം. എന്താ ജീവിതം? ജനിച്ചു എന്നുള്ളത് സത്യമാണ്. സത്യല്ലേ? ശ്വാസം ഉണ്ടോ? ആ യോഗ ക്ലാസ്സിലൊക്കെ പോയിട്ട് ശ്വാസം എടുക്കാൻ പറഞ്ഞാൽ ചോദിക്കും, ഏലിയ കൂടിയാ എടുക്കുന്ന, മൂക്ക് കൂടിയാണോ വായി കൂടിയ, അത് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ ശ്വാസം ഏലിയ എടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എടുക്കാനിട്ട് കിട്ടുകയില്ല, ഫുൾ ടൈം ടാങ്കിലാണ്. ഇതിങ്ങനെ കെടുക്കണമെങ്കിൽ ആയാലും എപ്പങ്കൊന്ന് കുറയണ്ടേ? അങ്ങനെ കുറഞ്ഞ സമയം വളരെ കുറവാണേ. ഇനി എന്തായാലും ഒന്ന് എടുത്തു നോക്കാം, ശ്വാസം നല്ലോണം ഒന്ന് എടുത്തു നോക്കാം, ശ്വാസം ഒന്ന് വിട്ടുനോക്കാം. ശ്വാസം ഒന്ന് ജനിച്ചു സത്യാണ്. അടുത്ത സത്യം എന്താ? മരിക്കും, ഉറപ്പാണ്. യാതൊരു സംശയമില്ലാത്തൊരു സാധനമാണ് എന്താ? മരണം. ജനിച്ചു മരിക്കും. ജനന മരണങ്ങൾക്കിടയിലുള്ളതാണ് എന്റെ ജീവിതം. അതിൽ ജനനം എനിക്കറിയാം, മരണ സമയം എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ മരണം വരെ ഉള്ളതാണ് എന്റെ ജീവിതം. ഈ ജീവിതം ഉള്ള കാലം വരെ ആനന്ദകരമാക്കാൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. എന്താ ആനന്ദം? എന്താ ആനന്ദം? ഇനി വീടിന്റെ ഒക്കെ ഓരോ പേര് കേൾക്കണം. വൃന്ദാവനം, ഗോകുലം, പഞ്ചാക്ഷരി. പഞ്ചാക്ഷരി എന്ന അതൊന്നും ചോദിക്കരുത്, നല്ല പേരാന്ന് കേട്ടിന് അതുകൊണ്ട് ഇട്ടതാ. ആടുകളെ പേരും അങ്ങനെയൊക്കെയാണ് ഇല്ലേ. കുട്ടികളെയൊക്കെ പേര് കേട്ട ചേട്ട് വിഷ്ണു, കണ്ണൻ. വിളിക്കുന്നതോ കണ്ണാ, അരമണിക്കൂർ ഷോക്കാണ് അമ്മയ്ക്ക്. അത്ര നല്ല അമ്മയാണേ അമ്മ. യശോദാമ്മയാണെങ്കിലേ കണ്ണൻ കണ്ണനാവുള്ളൂ. അതില്ല ഏ വിഷ്ണു. ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ വീടിന്റെ മേലെ പേര് സ്വർഗം. ആ ഉപതിയെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ച് കാലെടുത്ത് കുത്തുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗംഭീരടി. സ്വർഗത്ത് പോയതാണേ, സ്വർഗാണ് വീടിന്റെ പേരെന്താ?
സ്വർഗം. ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്ക് ആ വീട് കുടുംബനാഥം കണ്ടു. നിശേഷി നിങ്ങളുടെ അടുത്ത് വരാൻ പോയാലും ഞാൻ ഇങ്ങോട്ട് വാങ്ങി പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. സ്വർഗത്തിലെ അവസ്ഥ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ബോർഡൊന്ന് മാറ്റണം, നരകെന്നാക്കിയാൽ കുഴപ്പമില്ല. അപ്പൊ ആളുകൾക്ക് ഏകദേശം തോന്നിക്കൊള്ളല്ലോ സ്വർഗം എന്ന് പ്രതീക്ഷിച്ചിട്ടാ ലേ എന്നിട്ടൊരു ബോർഡും കാണാം. എന്താ ആ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ശ്രീ ചക്കുളത്തുകാവിലമ്മ ഈ അവര് രണ്ടാളും ഏഴയലത്ത് വന്നിട്ടുണ്ടാവില്ല, നമ്മളെ സ്വഭാവം നന്നായല്ലേ അവര് വരും ശരിയല്ലേ. എന്തോ പേരുകള് ഉണ്ടായാലേ ചിരിക്കാത്ത ആൾക്കാർക്കൊക്കെ സ്മിത, സൗമ്യ, സദാനന്ദൻ പേര്, സദാ ആനന്ദത്തോടു കൂടിയവൻ സദാനന്ദട്ട. എന്താ നമ്മുടെ അവസ്ഥ? എന്താ ജീവിതം ആനന്ദകരമാക്കാൻ പറ്റണം. എന്താ ആനന്ദം? ഒന്നുമില്ല, സുഖങ്ങളിൽ അഹങ്കരിക്കില്ല. എന്റെ ഭാര്യ, എന്റെ വീട്, എന്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലി എന്റേതാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേട്ടോളണം. സുഖങ്ങളിൽ അഹങ്കരിക്കില്ല, ദുഃഖങ്ങളിൽ തളരില്ല. രണ്ടിനെയും ഈശ്വരീയമായി നമുക്ക് കിട്ടാനുള്ളതായി കണ്ട് ഒരുപോലെ കണ്ട് ജീവിതം സുഖകരമാക്കുക, ഇതാണ് ജീവിതം. ആനന്ദകരമായി ജീവിക്കുക, സുഖ ദുഃഖങ്ങളിൽ ഒരേപോലെ. എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത്. സുഖങ്ങളിൽ അഹങ്കരിക്കില്ല. എന്റെ 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 ഇല്ല. എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കണം, എന്റെ ഭർത്താവാണെങ്കിൽ എന്റെ മാത്രം. ലേ നമ്മളൊക്കെ അങ്ങനെയാണ്, എന്റെ ഭർത്താവ് ലേ ആരെങ്കിലും ആ ചിലപ്പോ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ചില ആൾക്കാരൊക്കെ കൊണ്ടുവരും. എന്താ സംശയം? ആ ഏഴത്തിയമ്മയാൾക്ക് എന്തോ ഉണ്ട്. എന്താ ഉണ്ടാവാൻ കാരണം? ഏഴത്തിയമ്മ ചായ കൊടുക്കുമ്പോ നോക്കി, നോക്കുമ്പോ കൈ തൊട്ടു. ആരെ? അനിയന്റെ. ആ ഉറപ്പാ ബന്ധാണ്. അവർക്കപ്പ കൂടി ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെയാണ് ജീവിതം. സുഖദുഃഖങ്ങളിൽ ഒരേപോലെ ജീവിതത്തെ കൊണ്ടുപോകണമെങ്കിൽ, ആനന്ദകരമാക്കണമെങ്കിൽ, ഒരു ദിവസത്തെ ചര്യ, ദിനചര്യ ചിട്ടപ്പെടുത്തിയിരിക്കണം. എന്താ ചിട്ടം? മനുഷ്യൻ മാത്രമേ ദുഃഖിക്കുന്ന ഒരു ജീവിയുള്ളൂ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും അതിന്റെ ജീവിതം ആസ്വദിക്കുന്നു. പ്രകൃതി നിശ്ചയിച്ചതുപോലെ പ്രകൃതി നിയമം പാലിച്ചാണ് അവരെല്ലാവരും ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രം പ്രകൃതി നിയമം ലംഘിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. അറിവില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം. അറിവും ദുഃഖവും ഒന്നിച്ചുണ്ടാവില്ല. എന്തറിവാണ് നമുക്ക് വേണ്ടത്? വിദ്യ. എന്തിന്റെ വിദ്യയാ വേണ്ടത്? ജീവിക്കാനുള്ള അറിവ്. ജനിച്ചു മരിക്കും, ഇതുവരെ സുഖകരമായി ആനന്ദത്തോടുകൂടി ജീവിക്കണം. അതിനെന്തു വേണം? നല്ല ഒരു ശരീരം നമുക്കുണ്ടാവണം. എന്താ ശരീരം? ശരീരം എന്താ? ഒരു യന്ത്രമാണ്, ഉപകരണമാണ് ശരീരം. ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങി, കാറ് വാങ്ങിയാൽ എന്താ ചെയ്യാം? കാറിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തും. ഒരു നല്ല കാർ ഷെഡ് ഉണ്ടാക്കും, കാർ പോർച്ച് ഉണ്ടാക്കും. ഇനിയോ നമുക്ക് BMW തന്നെ കാണാം. കാണുന്നതിന് ഇപ്പൊ എന്താ കാറൊക്കെ വാങ്ങിയാൽ എങ്ങനെ, അതിനെ എങ്ങനെ സംരക്ഷിക്കണമോ അതുപോലെ ചെയ്യും. ഡീസൽ ആണെങ്കിൽ ഡീസലേ ഒഴിക്കും, അതിൽ ആരെങ്കിലും പെട്രോൾ ഒഴിക്കുമോ? ഇല്ല. പെട്രോൾ ആണെങ്കിൽ പെട്രോളേ ഒഴിക്കും. അത് എത്ര കിലോമീറ്റർ എങ്ങനെ ഓടണം അത്രയും ഓടിക്കും നമ്മള്. എല്ലാ കാര്യങ്ങളും സർവീസിങ് കൃത്യമായി ചെയ്യും, എല്ലാം ചെയ്ത് അതിനെ ഭംഗിയായി കൊണ്ട് നടക്കാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അതേപോലെ നമുക്ക് കിട്ടിയ ഒരു നിധിയാണ്, ഒരു ഉപകരണമാണ് ശരീരം. ഈ ശരീരം നാം ഉള്ളത് വരെ നമ്മുടെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യണം, എങ്കിലേ നന്നായിട്ട് പോകുള്ളൂ. അപ്പൊ ശരീരത്തിന് എന്തൊക്കെ വേണമോ അത് മാത്രമേ കൊടുക്കാവൂ. എന്തൊക്കെ പറ്റില്ല അതൊന്നും കൊടുക്കരുത്. ശരീരത്തിന് എന്ത് വേണം? നല്ലൊരു ദിനചര്യ ഉണ്ടായിരിക്കണം, ചിട്ടയുണ്ടായിരിക്കണം, ഒരു ജീവിതചര്യ ഉണ്ടായിരിക്കണം. എന്താ ശരീരത്തിന്റെ ജീവിതചര്യ? മൂന്നെണ്ണം ശരീരത്തിന് വേണം, അത് വ്യായാമം, വിശ്രമം, ആഹാരം. എന്താ വ്യായാമം? ഒന്നുമില്ല, രാത്രി നേരത്തെ കിടക്കാൻ സാധിക്കണം. എന്റെ അമ്മേ, അത് മാത്രം പറയാം, എങ്ങനെ കിടക്കൂലേ രാത്രി 8:30, 9:30 അല്ലേ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും TV അല്ലെങ്കിൽ 7 രാത്രികൾ, വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇപ്പൊ ഇല്ലല്ലേ 7 രാത്രികൾ, അതൊക്കെ കണ്ടിട്ടാണേ തട്ടുന്നത്. ആ ടീച്ചർ മാറി
പിന്നെ ഇങ്ങനെ പേടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ പാത്രമൊക്കെ കൊണ്ടുപോയി അടുക്കളയിലൊക്കെ ഒരു ഒത്ത് പൊറോട്ട ജീവൻ ഉണ്ടെങ്കിൽ രാവിലെ നോക്കി കഴുകാട്ടോ. ഏ ഒരു കണത്താണ് രാത്രി. ഏ മിക്കി മൗസ് പോകുന്ന പോലെയൊക്കെ ചെറിയ ആൾക്കാർ പോവാ, ഭർത്താവ് മുമ്പില് കുട്ടികള് നടുവില് ഭാര്യ നടുവില് കുട്ടികള് പിന്നില് അത്രക്ക് പേടിയാ നമുക്ക്. പിന്നെ അവസാനം പേടിച്ച 110 ചരടൊക്കെ കെട്ടിയിട്ട് വേണം നടക്കാൻ. കാരണം എന്താ, മനസ്സ് അസ്വസ്ഥമാണ്, മനസ്സ് ശരിയില്ല. ശരീരത്തിന് നേരത്തെ കിടക്കണം, നേരത്തെ കിടക്കണമെങ്കിൽ രാത്രിയെങ്കിലും ആഹാരം വേവിച്ചത് കുറച്ചൊന്ന് കുറക്കണം. രാത്രിയെങ്കിലും വയറിന് അല്പം വിശ്രമം കൊടുക്കണം. അപ്പൊ വേവിച്ച ആഹാരങ്ങൾ സന്ധ്യക്ക് മുമ്പേ കഴിക്കണം. ഇതാണ് മനുഷ്യ ശരീരത്തിന് വേണ്ടത്. രാത്രി പഴങ്ങളോ അതുപോലെയുള്ള വേവിക്കാത്ത എന്തെങ്കിലും സാധനമൊക്കെ കഴിക്കണം. നേരത്തെ കിടക്കണം. നേരത്തെ കിടക്കണമെങ്കിൽ ശരീരവും മനസ്സും സ്വസ്ഥമാവണം. നന്നായി മേലൊക്കെ കഴുകി കാലും മുമ്പൊക്കെ കഴുകി സ്വസ്ഥമായി വന്നിരിക്കണം. ശരീരത്തോട് ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ ഒരു എന്താ പറയേണ്ടത്, ആരാധന, ഭക്തി, ഇഷ്ടം നമുക്കുണ്ടാവണം നമ്മുടെ ശരീരത്തോട്. എങ്കിലേ മറ്റുള്ളവരെയും അതേപോലെ കാണാൻ സാധിക്കൂ. അതിനാണ് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഭഗവാൻ കിടക്കുന്നതും ഉണരുന്നതും ഒക്കെ ചര്യയാണ്. അത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടി. എന്തിനാ? നമ്മുടെ ജീവിതം ആനന്ദകരമാക്കാൻ. രാത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് കിടക്കാൻ പാടില്ല. എവിടെ എപ്പോ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് കേട്ടാലും ഉറപ്പിച്ചോളൂ, കിടത്തവും എഴുന്നേൽക്കലും ശരിയല്ല. കിടക്കുമ്പോൾ പെട്ടെന്ന് കിടക്കാൻ പാടില്ല. നിവർന്നിരുന്ന നട്ടെല്ലൊക്കെ ഒന്ന് നിവർന്ന് ചമ്രം പടിഞ്ഞു ഇനിയിപ്പം ബുദ്ധിമുട്ടി ചമ്രം ഇതൊക്കെ പറഞ്ഞാലുള്ള കുഴപ്പം നാളെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അവസാനം എനിക്ക് ഫോൺ വിളിയും വരും, എനിക്ക് നമ്പർ ഇല്ല കേട്ടോ. ഇത് ഇതുപോലെ കുറ്റിയാടിയിലെ ഒരു ദിവസം അമ്പലത്തിൽ പോയി, കുറ്റിയാടി വടകര തൊട്ടിപ്പാല കുറ്റിയാടിയിൽ അമ്പലത്തിൽ പോയി നന്നായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. പിറ്റേസം 4 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യുമ്പോൾ ഒരു വിളി വരുന്നത്, നിഷാറാണ് ടീച്ചറാണോ? എന്റെ അമ്മ ഞെട്ടിപ്പോയി. ഒരാണുങ്ങള്, ആ അതെ, എന്തേ, നിങ്ങൾ ഇന്നലെ കുറ്റിയാടി അമ്പലത്തിൽ വന്നോ? വന്നു. എന്റെ ഭാര്യ മിംസില എന്നോടെന്ത് പണിയാ ഇഷ്ടാ കാണിച്ചത്, ഞാൻ ഞെട്ടിപ്പോയി. അപ്പുറത്തെ മൂപ്പര് യോഗ ചെയ്തിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് റോഡുമലാക്കി തരുമോ, ഞാൻ എന്തായാലും ഒന്ന് മിംസ് പോയി നോക്കട്ടെ. റോഡുമല ബസ്സിലൊക്കെ കയറി നേരെ 5:30 ആകുമ്പോഴത്തേക്ക് എവിടെ എത്തി? കോഴിക്കോട് മിംസിലെത്തി. മിംസിലെത്തിയിട്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോ ശരിയാ, ഭാര്യന്റെ മൂക്കിന്റെ പാലം പോയി. എന്താ കാര്യോ, എന്താ കാര്യോ, നല്ല തടിയുള്ള അമ്മ, 4 2 തടിയുണ്ട് അമ്മയ്ക്ക്. വലിയൊരു വീട്, വലിയൊരു റൂം, വലിയൊരു വട്ടിയിൽ, വലിയൊരു കിടക്ക. അമ്മ നന്നാവാൻ തീരുമാനിച്ചു. എനിക്കൊട്ട് ഞാൻ ഗംഭീരായി. എത്തിയത് രാവിലെ എഴുന്നേറ്റിട്ട് ചമ്രം പടിഞ്ഞാടി ഇരുന്നു. ഇരുന്നിട്ട് എന്ത് ചെയ്തോ, കാല് തറയിൽ വെക്കുന്നതിന് പകരം കൈ വെക്കാൻ നോക്കി. കുത്തന ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാല് വെക്കുന്നതിന് പകരം കൈ വെച്ചാൽ വളരെ നല്ലതാണ്. കുമ്പിടാട്ടാറ്റാവുകയാണ്. അതുകൊണ്ട് ഇന്നൊന്നും നന്നാവരുത്. അപ്പൊ രാത്രി നിവർന്നിരിക്കണം. നിവർന്നിരുന്ന് പെട്ടെന്ന് കിടക്കാൻ പാടില്ല. അതിനാണ് പ്രാർത്ഥന. അതാത് ജീവിത രീതിക്ക് അനുയോജ്യമായ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഞാൻ ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നത് ശിവനെ പ്രാർത്ഥിച്ച് ശിവന്റെ ശ്ലോകങ്ങളും മന്ത്രങ്ങളൊക്കെ ചൊല്ലി കരചരണകൃതം വാ, കായജം കർമ്മജം വാ, ശ്രവണനാനജം വാ, മാനസം വാ, പരാതം വിദിതം അവതിതം വാ, സർവമേ തക്ഷമസ്വ, ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. വാക്ക്, ചിന്ത, പ്രവൃത്തി, കൈ കാലുകൾ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമസ്വമേ, ക്ഷമിച്ചാലും എന്തിന് നാളെ വീണ്ടും ചെയ്യാനോ? അല്ല, നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ, ചിന്ത കൊണ്ടുപോലും ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും. വാ, ഇത്ര മനോഹരമായ പ്രാർത്ഥനകളൊക്കെ വേറെ എവിടെയാണുള്ളത്? ഇതൊക്കെ ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. കിടക്കുമ്പോൾ ഇടതുവശം ചെരിഞ്ഞു കിടക്കണം. എന്താ എന്താ ഇടതുവശം ചെരിഞ്ഞു കിടക്കണം എന്ന് പറയാൻ കാരണം, ഒരു സാധനം കൂടി ഉണ്ടേ. ഏ ഓ, ഇതിനിടെ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെയും കൊണ്ട് വന്നു, +1 +2 പ്രേമാണ്. അപ്പൊ പെൺകുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് മോളെ ഇത് പെട്ടത്? ഒന്നുമില്ല ചേച്ചി, എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീയില്ല, നമ്മള് രണ്ടാളുമില്ല, ആരുമില്ല. ഓ മൈ ഹാർട്ട്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ അങ്ങനെ പറഞ്ഞടാ? ആ പറഞ്ഞു. ഹാർട്ട് എവിടെയാ? വേണ്ടാത്ത ചോദ്യം ഒന്ന് ചോദിക്കരുത്.
ഹാർട്ട് പോലും അറിയില്ല. ഓ മൈ ഹാർട്ട്. ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് പതുക്കെ വേണം കിടക്കാൻ. അതിനാണ് ഈ പ്രാർത്ഥനകളൊക്കെ. ആ ബോഡിയെ ഒന്ന്, ശരീരത്തെ ഒന്ന്, ഉൾഭാഗങ്ങളെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. ഇടതുവശം ചെരിഞ്ഞ് പതുക്കെ കിടന്ന്, മലർന്ന് നിവർന്ന് കിടന്ന് വയറിലേക്ക് ദീർഘമായി ശ്വാസം എടുക്കണം. ഇന്ന് കുട്ടികളെ ഒന്നും കാണൂല, 15 തലയാണ് അവരാത്. തലക്കൊന്ന് ഞണ്ടിന്റെ കൂടെ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നു. ഓരോ കുട്ടികൾക്കും വെച്ച് എന്താണോ കുട്ടികൾ പറയുന്നത് ഇതൊക്കെ ചെയ്തു കൊടുക്കുക. ഇതാണ് ഇന്നത്തെ അച്ഛനും അമ്മയും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, രണ്ട് ദേവതകളാ. അമ്മ, അമ്മയുടെ ചിന്ത, പ്രവൃത്തി, സ്വഭാവം ഈശ്വര തുല്യമായിരിക്കണം. മാതൃ ദേവോ ഭവ, ഇല്ലേ, ഒരൊറ്റ ഭാവേ അമ്മയ്ക്കുള്ളൂ. ദുർഗ മുണ്ടിയാലോ ബിസ്ക്കറ്റ് എടുത്ത ഒരൊറ്റ തള്ളന, പിന്നെ മുണ്ടിയാലോ കുഞ്ഞൻ. പിതൃദേവോ ഭവ, അതിലും രസാണ്. അച്ഛന്റെ ജീവിത രീതി, അച്ഛന്റെ സ്വഭാവം, അച്ഛന്റെ ചിന്ത, അച്ഛന്റെ പ്രവൃത്തി എല്ലാം എല്ലാം ഈശ്വരീയമായിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചു അപൂർവമായി കണ്ടുവരുന്ന ജീവി ഏതാണ്, കുട്ടി എഴുതി എന്റെ അച്ഛൻ. കാരണം ഉണ്ടായാലേ ഈ സാധനത്തിനെ കണ്ടിട്ടില്ല. ഇതിനെ കാണണ്ടേ? ഒരു ദിവസം നോക്കുമ്പോ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോ മുമ്പിലിട്ട് ഞണ്ടിന്റെ കൂടെ ഒരാൾ കിടക്കുന്നത്. അമ്മേ കള്ളൻ കള്ളൻ കള്ളൻ. കുട്ടി വന്ന് അമ്മ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇത് കള്ളനല്ല, ഇതാ എന്റെ അച്ഛൻ. അയ്യേ ഇതാണോ സാധനം? വാട്സപ്പ് തോണ്ടി 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 നെറ്റും വാട്സപ്പ് നോക്കിയിട്ട് ഓടിക്കളിക്കുന്നത് ഏതാന്ന് അറിഞ്ഞൂല. ഇത് എന്റെ ആണോ, ഏട്ടന്റെ ആണോ, അപ്പത്തെ ആണോ അറിഞ്ഞൂല. പിതൃദേവോഭവ, മാതൃക, അടുത്ത മാതൃക. പിന്നെ അല്ലേ ആചാര്യ ദേവോഭവ. ഇത് രണ്ടും ശരിയായിട്ട് ആരെ ചിന്തിക്കണ്ടു? അച്ഛനും അമ്മയും ജീവിതം കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. എന്താണോ തന്റെ മുമ്പിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അറിവിന്റെ കേന്ദ്രമായി മാറണം അമ്മയും അച്ഛനും. ജീവിക്കാനുള്ള അറിവിന്റെ കേന്ദ്രം എന്തൊക്കെ തന്റെ കുട്ടികൾക്ക് വേണമോ അതൊക്കെ പകർത്തി ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന നിഷ്ഠ, ഈശ്വരീയമായ ജീവിത ചര്യ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരിക്കണം. അതിനാണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. നേരത്തെ എഴുന്നേൽക്കണം, ഇതാണ് വ്യായാമം. രാവിലെ നേരത്തെ, പ്രകൃതി നമുക്ക് തന്ന സമയം, പ്രകൃതി നമുക്ക് തന്ന സമയം പുലർച്ചയാണ്. നമുക്കെപ്പ അറിയാ ആകെ വ്രത സീസൺ അല്ലേ കർക്കിടകം അല്ലേ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അന്നൊരു എണീക്കല ദൈവം തന്നെ ഞെട്ടിപ്പോകും. എന്റെ അമ്മേ, അന്ന് എന്തൊരു ഡീസന്റ് അമ്മയെല്ലാം കാണാൻ. ഇല്ലേ എണീറ്റ് കുളിച്ചിങ്ങനെ ഒരു പോക്കുണ്ട്. ശരിയല്ലേ? ഇതാ ഇപ്പൊ വൃശ്ചിക മാസം. നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും തലേ ദിവസം അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്ന ദിവസം വൃശ്ചികത്തിന്റെ തലേന്ന്. പിന്നെ ഭയങ്കര അട്ടിക്കലും തുടക്കലും വൃത്തിയാക്കലും ഗംഭീര. പക്ഷേ എണ്ണിക്കൊണ്ടിപ്പോ എത്ര ദിവസമായി, 1, 2, 3, 4, 5 ഓ ഇറ്റി കുറച്ച് ചാറെങ്കിലും കിട്ടിയാ മതി. ഏത് ചാറ? മീനിന്റെ ചാറി. ശബരിമല സീസൺ, സീസണൽ ഭക്തിയ. ചില ആൾക്കാരൊക്കെ വരുമ്പം തന്നെ വിളിച്ചു പറയും കട്ടിയിലേക്ക് വാങ്ങിച്ചോട്ടോളൂ. എന്താ വ്രതം മുറിക്കണം, അത്രേ വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള വാങ്ങിയിട്ട് വ്രതം മുറിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. നിഷ്ഠ എന്തിനാ? ജീവിതം ആനന്ദകരമാക്കാൻ, ശരീരശുദ്ധി. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. രാത്രി നന്നായി സ്വസ്ഥമായി കിടക്കുക, എല്ലാം ശിവനിൽ, എല്ലാം പ്രകൃതിയിൽ, എല്ലാം ഈശ്വരന് സമർപ്പിക്കുക. സ്വസ്ഥമായി കിടന്നുറങ്ങുക. നാളെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യം. ഇനിയിപ്പോ ഇന്നോട്ട് പോയിരിക്കണ്ട, വിഷ്ണു നാളെ പോകുന്നു. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട്, മനസ്സാ വാച കർമ്മണ ശുദ്ധമായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുലർച്ചെ പ്രകൃതി നമുക്ക് തന്നതും അതാണ്. ശരിയല്ലേ? പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളൊക്കെ എത്ര മണിക്ക് എഴുന്നേൽക്കും രാവിലെ? എത്ര മണിക്ക് എഴുന്നേൽക്കും? 3:30, 4 അത്രയേ ഉള്ളൂ. 3:30, 4 നമ്മൾ എന്താ ചെയ്യാ? വേഗം ഈ സാധനമാണ് കൊടുക്കുമോ? മനുഷ്യൻ ഇപ്പാ ഒന്ന് ഉറങ്ങിയേ. ഏ കടത്തി ഉറക്കുക, പ്രകൃതി തന്നതിനെ ലംഘിക്കുന്നു. പുലർച്ചെ ഉണരണം കുട്ടികള്. ഞങ്ങളെയൊക്കെ മുത്തശ്ശി 3:30, 4 മണിക്ക് വന്ന് വിളിച്ചുണർത്തം. ഇങ്ങനെ കുടുക്കിക്കന്നല്ല, എണീക്കുന്നൊന്നും പറഞ്ഞല്ല. ഓരോ കുട്ടിയുടെ അടുത്ത് വന്ന് പതുക്കെ വിളിച്ചുണർത്തും. ഉണരുമ്പോൾ വലതുവശം ചെരിഞ്ഞെഴുന്നേൽക്കണം. ഇതൊക്കെ അറിവാണ്. എന്താ രാത്രി കിടക്കുമ്പോ മുത്തശ്ശി വന്ന് നോക്കും, മുഖം മൂടി കിടക്കാൻ സമ്മതിക്കില്ല, തലയണ വെക്കാൻ സമ്മതിക്കില്ല. ഇതിന്റെയൊക്കെ സയൻസ് ഞാൻ ഇപ്പോഴാ പഠിച്ചത്.
എന്താ സയൻസ് തല നേരെ വെച്ച് കിടക്കണം എതിർ ഉയർന്ന് ഉയർന്ന് കിടക്കാൻ പാടില്ല ഇത് ശരീരത്തിനെ ബാധിക്കും കിടക്കുമ്പോൾ മുഖം മൂടരുത് മുഖം മൂടിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിനുള്ളിൽ ഉണ്ടാകും ഓക്സിജൻ പുറത്തേക്ക് പോവില്ല വരില്ല കിട്ടില്ല അപ്പൊ നമ്മൾ വീണ്ടും ശ്വസിക്കുക എന്താ സസ്യലതാദികൾ ശ്വസിക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും നമ്മൾ ശ്വസിക്കും അതുകൊണ്ടാണ് പുതപ്പ് മുഖം മൂടരുത് എന്ന് പറയാൻ കാരണം രാവിലെ നിവർന്നെഴുന്നേൽക്കണം ഒരു 5 മണിക്കുള്ളിലെങ്കിലും എല്ലാ ദിവസവും ഭഗവാന് ചില പ്രത്യേക ദിവസം ഉണ്ടോ എല്ലാ ദിവസവും പുലർച്ചെ ഉണരും ഉണരില്ലേ എല്ലാ ദിവസവും ഗുരു ഗുരുവായൂർ കണ്ണനാണെങ്കിൽ എത്ര മണിക്കുണരും 12 മണിക്കാണ് അദ്ദേഹം പള്ളി ഉറങ്ങുക ഭഗവാൻ ഉറങ്ങുക 10 മണിക്ക് നടയടച്ചാല് കൃഷ്ണനാട്ടം കഴിഞ്ഞ 1 മണിക്കൂറാണ് കൃഷ്ണനാട്ടം 12 മണിവരെ 12 മണിക്ക് ഉറങ്ങുന്ന കണ്ണൻ അതിരാവിലെ എത്ര മണിക്കൂർ ഉണരും 2:45 നിർമാല്യമാണ് 2:45 നിർമാല്യം തലേ ദിവസത്തെ അതേ ഇതൊക്കെ നീക്കം ചെയ്യുന്ന ആ ഒരു കാഴ്ച അത് അവിടെ എത്തിയവർക്ക് കാണാം അത് കഴിഞ്ഞാൽ എന്താ ഭഗവാനിപ്പം കുളിച്ചാലും കുളിച്ചിട്ടില്ലെങ്കിലൊക്കെ എന്താ ആർക്ക് വേണ്ടിയാ ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടി നമ്മുടെ ശരീര ശുദ്ധിക്ക് വേണ്ടിയാ മൂപ്പര് കുളിക്കുന്നത് വാഗച്ചാർത്ത് 3 മണിക്ക് എന്താ വാഗച്ചാർത്ത് കൺപുരികവും ഇത് ഇത്ര ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എള്ളെണ്ണയിൽ ചേർത്ത് വാഗപ്പൊടി ശരീരത്തിൽ ചേർത്തേക്കുന്നു ഭഗവാനാകുമ്പോ അഭിഷേകം എന്നിട്ട് കുളിയാണ് വാഗ ചാർത്തിയിട്ട് കുളിക്കുക ശരീര ശുദ്ധി അതിരാവിലെ കുളിക്കണം രാത്രി 12 മണിക്ക് കുളിച്ചാലും രാവിലെ കുളിക്കണം കാരണം വിസർജ്യങ്ങൾ പുറത്താക്കിയതിനു ശേഷം മാത്രമേ ശരീരം ശുദ്ധമാകൂ മലമായും വിയർപ്പായും പല രീതിയില് പല ഭാഗങ്ങളിലൂടെ അശുദ്ധികൾ പുറത്തേക്ക് വരുന്നുണ്ട് വേണ്ടാത്തത് മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്പമെങ്കിലും നമ്മുടെ ശരീരത്തെ നമുക്കൊന്ന് സ്നേഹിച്ചുകൂടെ അതിനാണ് അതിരാവിലെ പല്ല് തേച്ച കുളിക്കണമെന്ന് പറയുന്നത് അത് ഡെയിലി ചെയ്താൽ പിന്നെ വ്രതം എടുക്കുമ്പോ പ്രത്യേകിച്ച് കുളിക്കേണ്ട ആവശ്യമുണ്ടോ അതിരാവിലെ എല്ലാ ദിവസവും ഞാൻ കുളിക്കും പിന്നെ എന്താ രാവിലെ അതിരാവിലെ കുളിക്കണം ശരീരശുദ്ധി കുളിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ജീവിതം സുഖകരമാകണമെങ്കിൽ ഒരു ദിവസം 1.5 മണിക്കൂറെങ്കിലും മിനിമം അവനവന് മാറ്റിവെക്കണം അതാണ് മെഡിറ്റേഷനും യോഗയും അതുപോലെയുള്ള കാര്യങ്ങൾ എന്റെ മനസ്സും ശരീരവും ഏറ്റവും നല്ല രീതിയിലാക്കാൻ ഒരു ദിവസം കുറച്ച് സമയം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു നന്നായിട്ട് ശ്വാസം എടുക്കുക പ്രാണായാമം 5 തരം ഊർജം ശരീരത്തിലൂടെ പ്രവഹിക്കണം അതിലൊന്നാമത്തെ ഊർജമാണ് പ്രാണോർജം പ്രാണൻ ശരീരത്തിലെത്തണം അതിനെന്ത് വേണം നന്നായി തുറസായ സ്ഥലത്ത് കിഴക്കോട്ടൊക്കെ നോക്കിയിരുന്ന് നിവർന്നിരുന്ന് കസേരയിലൊക്കെ ഇരുന്ന് ഒന്ന് ദീർഘ ശ്വാസവും വിടലും ഇതൊക്കെ ചെയ്യുക അല്പസമയം ജപം മന്ത്രം ധ്യാനം മനസ്സിന്റെ നന്മയ്ക്ക് മനസ്സ് ക്ലിയറാക്കാൻ ഇന്നത്തെ എന്റെ പ്രവൃത്തി ഏറ്റവും ഈശ്വരീയമാക്കാൻ ഏറ്റവും ശ്രേഷ്ഠതരമാക്കാൻ നന്നായി ഞാൻ ജപിക്കുക മന്ത്രങ്ങൾ ഉരുവിടുക മന്ത്രത്തിന്റെ എഫക്റ്റ് ശരീരത്തിൽ കിട്ടും ഗായത്രി എത്ര ചൊല്ലുന്നു ശ്രീ APJ അബ്ദുൽ കലാം സർ 3 മണിക്കുണർന്ന് 108 ഗായത്രി ചൊല്ലി നിസ്കരിക്കുന്ന ഹിന്ദു മുസൽമാൻ അതാണ് അദ്ദേഹം പറയുക ആണ് ഹിന്ദു മുസൽമാൻ 108 ഗായത്രി ചൊല്ലിയിട്ട് കുളിച്ചു വന്ന് യോഗ ചെയ്ത് ജീവിത ചരിയാക്കി മാറ്റിയ വ്യക്തിത്വം ശ്രീ APJ സർ നമുക്കൊക്കെ ജ്യോത്സ്യന് പറയണം ഈ ഓ മന്ത്രങ്ങളൊക്കെ ചെല്ലണമെങ്കിൽ ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ പ്രശ്നം വരുമ്പോ ജ്യോത്സ്യനൊക്കെ എടുത്തു പോകും അപ്പൊ ജ്യോത്സ്യന് പറയും ആ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതെങ്ങനെ മനസ്സിലായി എന്നാണ്ട് എന്റെ അടുത്ത് ആരും വരില്ലാലോ നീ പ്രശ്നം ഉണ്ടാകുമ്പോ ജ്യോത്സ്യനോട് എടുത്തു പോകും അപ്പം ജ്യോത്സ്യന് പറയാം ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ കുഴപ്പമുണ്ട് മൃത്യുഞ്ജയ മന്ത്രം മൃത്യുഞ്ജയ ഹോമം ഇതൊക്കെ വേണം നമ്മൾ നേരെ അതുമായിട്ട് ആരുടെ അടുത്ത് പോവും പൂജാരി ഓക്കെ കുഴപ്പമൊന്നുമില്ല മൂപ്പര് എന്ത് രസാലേ ഓരോ ആൾക്കാരെ കാണാൻ എന്തൊരു ഭംഗിയ കാരണം എന്താ ഈ ഉള്ള മച്ചന്മാരതൊക്കെ ചൊല്ലുന്നാലാ അവരവിടുന്ന് ചൊല്ലട്ടെ ആർക്കാണ് ആയുസ്സിനും ആരോഗ്യത്തിനും കുഴപ്പം എനിക്ക് അപ്പൊ മൃത്യുജയ മന്ത്രവും ഗായത്രി മന്ത്രവും മറ്റു മന്ത്രങ്ങളും ഒക്കെ ചൊല്ലേണ്ടത് ആരാ ഞാൻ അപ്പൊ അകത്തുനിന്ന് അദ്ദേഹം ചൊല്ലുമ്പോൾ പുറത്തുനിന്ന് ആ മന്ത്രം നമുക്ക് ചൊല്ലണം അതിനത് നമുക്കിങ്ങറിയോ
മന്ത്രങ്ങൾ നന്നായിട്ട് മനസ്സിന്റെ ശരീരത്തിന്റെ എത്രമാത്രം ചിന്തകൾ വേണ്ടാത്തതാണോ അത്രയ്ക്കും ആയുസ്സും ആരോഗ്യവും നമുക്ക് കുറയും. എത്രമാത്രം നെഗറ്റീവായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നാം ചിന്തിക്കുന്നുവോ അതേ അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും. എത്രമാത്രം നല്ലതായി നാം ചിന്തിക്കുന്നുവോ അത്രയും നന്മകൾ നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ നമ്മുടെ നന്മയ്ക്കും തിന്മയ്ക്കും കാരണം ആര് തന്നെയാണ്? ഒരു ഈശ്വരനുമല്ല, ആര് തന്നെയാണ്? നാം ചെയ്യുന്ന പ്രവൃത്തികൾ. മനസ്സ വാച കർമ്മണ, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകളൊക്കെ ഏറ്റവും നല്ല രീതിയിലാക്കണമെങ്കിൽ നമുക്ക് ഈശ്വരന്റെ അമ്പലത്തിന്റെ അൻപ് അലമായി ഒഴുകുന്ന സ്ഥലം, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹ അലകളായി ഒഴുകുന്ന സ്ഥലം, അതാണ് അമ്പലം. അമ്പലത്തിൽ വേറൊരു ഭാവവുമില്ല, വേറെ ഒരിതുമില്ല, സ്നേഹം പ്രേമം നിറഞ്ഞൊഴുകുന്നു. അത് തന്നെയായിരിക്കണ്ടേ നമ്മുടെ മുഖത്തും നമ്മുടെ ഭാവത്തിലും നമ്മുടെ ശരീരത്തിലും ഉണ്ടാവേണ്ടത്. ഞാൻ പല സ്ഥലത്ത് പോയാലും അമ്പലങ്ങളിലൊക്കെ പോയ ആളുകൾ തൊഴുന്നൊക്കെ നോക്കാറുണ്ട്. എന്റെ സ്കൂളിലെ മക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ പോയാൽ എങ്ങനെയാണ്? കുട്ടികളാവാ അവൻ കാണിച്ചു ഞെട്ടിപ്പോ, ഈശ്വരൻ തന്നെ പേടിച്ചു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോലെ ഭഗവാനേ എന്നൊക്കെ പറഞ്ഞിട്ടോ അതേ പുഞ്ചിരിയില്, കുഴപ്പമൊന്നും ഇല്ലാട്ടോ നമ്മളും ഭദ്രമാണ് എന്നുള്ള രീതിയില് എത്ര പേര് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. എത്ര പേര് എന്ത് തന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇത് തന്നെയാണ് എന്ന രീതിയില് ക്ഷേത്രത്തില് പ്രസന്നമായി കൈയൊക്കെ ഇങ്ങനെ വെച്ച് അല്പം നെഞ്ചിൽ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക, അല്പം ചരിച്ച്, ഇത് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്, അല്പം ചരിച്ച് ആ ചൈതന്യത്തെ പൂർണ്ണമായും നമ്മിലേക്ക് എടുത്ത് നമ്മുടെ പ്രവൃത്തിയില് ചിന്തയില് ശുദ്ധി വരുത്തുന്നുണ്ട്. എല്ലാം ഒരു വഴിപാട് പോലെയാണ്. എത്ര പേര് വീട്ടിൽ അതുകൊണ്ട് സുഖം അനുഭവിക്കുന്നുണ്ട്. അന്തമായി കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നല്ലാതെ ദയവ് ചെയ്താലും ഈശ്വരന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ ഈശ്വരനെ, നമ്മിലെ നന്മയെ, നമ്മിലെ ദേവത്വത്തെ മാക്സിമം പുറത്തേക്കെടുക്കാൻ ഈശ്വരനെ കൂട്ടുപിടിക്കുക. ക്ഷേത്രത്തിൽ പോവുക, നന്നായി മന്ത്രങ്ങൾ ഉച്ചരിക്കുക, ജപിക്കുക, വചനങ്ങൾ ചൊല്ലുക, അതിന്റെ തരംഗങ്ങൾ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഈശ്വരനുമായ ഒരു ലയനം, അതിനാണ് ക്ഷേത്ര ദർശനം. അല്ലാതെ ഇത് തന്നാ അത് തരും, അത് തന്ന നോക്കാട്ടോ ഇല്ലേ വേറെ സ്ഥലത്ത് പോണ്ടി വരും എന്നുള്ള ഒരു ബ്രോക്കർ അല്ല ഈശ്വരൻ. ഈശ്വരനെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ വീടിനും കുടുംബത്തിനും സമൂഹത്തിനും നന്മ കൊടുക്കുന്ന രീതിയിലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിനെ ദിനചര്യ നല്ലതാക്കി മാറ്റണം. നേരത്തെ എഴുന്നേൽക്കുക, നന്നായി കുറച്ച് സമയം കണ്ണടച്ച് ഇന്നത്തെ എന്റെ പ്രവൃത്തി ഏറ്റവും ശ്രേഷ്ഠകരമാകണം, ഈശ്വരീയമാകണം, എന്നിലെ ഈശ്വരത്വത്തെ മാക്സിമം പുറത്തേക്ക് എടുക്കാൻ എനിക്ക് സാധിക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം. അതേപോലെയുള്ള ചിട്ടകൾ ഉണ്ടായിരിക്കണം. അതിനാണ് യോഗയും മെഡിറ്റേഷനും ഒക്കെ. നന്നായിട്ട് യോഗ ചെയ്യാൻ, ഡെയിലി നമുക്ക് യോഗ ചെയ്യാൻ സാധിക്കണം. അല്ലെ പ്രാണായാമെങ്കിലും അഞ്ച് ഊർജങ്ങളിൽ ഒന്നാണ് പ്രാണായാമം. പ്രാണൻ, ആ പ്രാണൻ എപ്പോഴാണോ നിങ്ങൾക്ക് രോഗങ്ങൾ വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, ജീവിതചര്യ ശരിയല്ല. രണ്ട്, ഊർജത്തിന്റെ പ്രഭാവം, കണക്ഷൻ, നമ്മളും പ്രകൃതിയുമായുള്ള ഊർജത്തിന്റെ കണക്ഷൻ വിച്ഛേദിച്ചു, അതുകൊണ്ടാണ് രോഗം. അതിന് ഒരു മരുന്നും സഹായിക്കില്ല. നിങ്ങളിപ്പോ എന്ത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കൊണ്ട് അതിനെ മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ ചര്യകളിൽ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളതിനെ ഇല്ലാതാക്കാൻ സാധിക്കൂ, ഉറപ്പാണ്. അപ്പൊ രാവിലെ കുട്ടികളെയൊക്കെ ഡെയിലി, ശനി ഞായർ അവധിയൊന്നുമില്ല, എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽക്കുമ്പോ വലതുവശം ചെരിഞ്ഞെഴുന്നേൽക്കുക, കാല് വെക്കുന്നതിന് പകരം കൈയൊന്ന് തറയിൽ വെക്കുക. നമ്മുടെ എനർജിയുടെ, അതിനാണ് പ്രാർത്ഥന, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദം, പ്രഭാതേ കരദർശനം. പിന്നെയോ, സമുദ്ര വസനേ ദേവി, പർവതസ്ഥന മണ്ഡലേ, വിഷ്ണുപത്നി നമസ്തുഭ്യം, പാദസ്പർശം ക്ഷമസ്വമേ. അമ്മയുടെ മാറിൽ ചവിട്ടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അമ്മയെ ക്ഷമിച്ചാലും. ഇത് കഴിഞ്ഞ് കണ്ണാടിയൊക്കെ ഒന്ന് നോക്കുക, എന്തിനാ അതേ കോലാണോ എന്ന് മനസ്സിലാവാനോ? അല്ല,
രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുന്നത് എന്തിനാ? ഇന്നത്തെ ദിവസം നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം മോശമാണെങ്കിൽ നമ്മൾ എന്താ വേഗം പറയാ, ഇന്ന് ആര്യാ പടി കണ്ട്, അതും ഇരിക്കട്ടെ മറ്റുള്ളവരിൽ. ഡെയിലി നമ്മളെ കണ്ടാ എന്താ, നല്ലതായാലും ചീത്തയായാലും ഒക്കെ ആരതാ, ആരതാ? അതി രാവിലെ കുളിക്കുക പച്ചവെള്ളത്തിൽ. ഇനി വയനാട്ടിൽ പേര് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞൊന്നും പറയണ്ട, പറ്റുന്നവര് പച്ചവെള്ളത്തിൽ കുളിക്കുക, ഇല്ലാത്തവര് ചൂടുവെള്ളത്തിൽ. നന്നായിട്ട് വെറുപ്പായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്ന ഇടയില് അതിന് എല്ലാ ടൈമും കഴിക്കല, അവിടെ അപ്പ അതിനെ കുടിക്കുകയറെ തൊട്ട് കഴിക്കല, അവിടെ അപ്പ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഭക്ഷണം കെട്ടിട്ടുള്ളതല്ലേ കഴിക്കും, ആ സമയത്തിനുള്ളിൽ ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം നന്നായിട്ട്, തുളസിയൊക്കെ ഉണ്ടെങ്കിൽ തുളസിയൊക്കെ ഇട്ടിട്ട് അടിച്ചു മാറി നാലോണം കുട്ടിക്കുക, വെള്ളം കുട്ടിക്കോ, ഏത് സുഖം മാറിയിട്ടും ഉറപ്പാണ്. അല്ലാണ്ട് കുട്ടിക്ക് പനി വന്ന് തൊട്ട് തൊട്ട് പനി വരുത്തും നമ്മൾ, അല്ലേ? തൊട്ടിക്ക് അച്ഛൻ തൊട്ട്, അച്ഛമ്മ തൊട്ട്, അച്ഛൻ തൊട്ട്, കൊച്ചച്ഛൻ തൊട്ട്, എല്ലാവരും തൊട്ട് കുട്ടിക്ക് പനിയായി, നേരെ കൊണ്ടുപോയി ഐ സി യു കൊണ്ടുപോയി കിടത്തി, പിന്നെ ഐ സി യു കാണുന്നൊക്കെ ഈശ്വരന്മാർ, കിട്ടിയാ കിട്ടി പോയാ പോയി, കേക്കി ചിലപ്പോ തിരിച്ച് ആംബുലൻസ് കൊണ്ടുവരും, അല്ലേ? എല്ലാ വീട്ടിലും പാരസെറ്റമോളില്ലേ, കാൽപോളില്ലേ, ഇതില്ലാത്ത ഏത് വീടാണുള്ള? ഇയാൾ പനി ഇങ്ങനെ ഒന്ന് അടുത്തൂടെ, പനിയല്ല എന്തോ ഒരു സാധനം ശരീരത്തിന് പറ്റാത്തതുണ്ട്, അതിനുള്ളതാണ് പനി. പനിക്ക് നിങ്ങൾ ആ ലക്ഷണത്തിന് നിങ്ങൾ മരുന്ന് കൊടുത്താൽ രോഗം മാറി കിട്ടുമോ? ഇല്ല, മരുന്നല്ല രോഗം മാറ്റാൻ, അതിനൊന്നുള്ള സമയം വിശദമായി പറയാനില്ല. മരുന്നല്ല രോഗം മാറ്റാനുള്ളത് ജീവിതചര്യയാണ്. നന്നായി വെള്ളം കുടിക്കുക, നന്നായി ജപിക്കുക, നന്നായിട്ട് ഭജനകൾ ചൊല്ലുക. ഇന്നത്തെ എന്റെ പ്രവൃത്തി ഏറ്റവും ശ്രേഷ്ഠതരമാകുമെന്ന് ദിവസവും പറയുക മനസ്സിനോട്. ആരെയും ഞാൻ അമിതമായി വേദനിപ്പിക്കില്ല. എനി ഇതുവരെ ഞെട്ടിച്ചാളൊക്കെ ഇന്ന് പോയിട്ട് ഓ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കരുത് അവരാ. ഏ 10 കൊല്ലമായി ഞാൻ ഇവളെ കാണുന്നത്. നന്നായിട്ട് ജീവിതചര്യകൾ ചെയ്യുക, ശരീരം ചിട്ടയായി വെക്കുക. വ്രതം എടുക്കുന്നത് അവനവൻ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം. വരിക്കേണ്ടതെന്തോ വരിച്ചതെന്തോ അതാണ് വ്രതം. ആരുടെ നിർബന്ധത്തിനും എടുക്കേണ്ടതല്ല വ്രതം. വ്രതം എടുക്കേണ്ടത് നമ്മുടെ മനസ്സ് ശരീരം എന്തെങ്കിലും ഒരു ദോഷം എനിക്കുണ്ട്, എനിക്ക് ദേഷ്യമാണ്, എനിക്ക് മറ്റുള്ളവരോട് അക്ക ഈ ദേഷ്യം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ദുർവികാരങ്ങൾ എന്നിങ്ങനെ വരുന്ന ഇത് മാറ്റണമെങ്കിൽ, ഈശ്വരീയത കൂടുതൽ വരുത്തണമെങ്കിൽ ഞാൻ വ്രതം എടുക്കുന്നു. വ്രതമെടുത്ത് രാവിലെയും സന്ധ്യക്കുമൊക്കെ നന്നായി മന്ത്രങ്ങൾ ജപിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിൽ നന്മകൾ നിറഞ്ഞു വരും. അതിനാണ് വ്രതം. ഇന്നേ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ നിശ്ചയിക്കുന്നതാണ്, നമ്മൾ നിശ്ചയിച്ച് അതേപോലെ ചെയ്യുന്നതാണ് വ്രതം. അതും ഭഗവാന് വേണ്ടിയല്ല, നമ്മുടെ ജീവിതം ശ്രേയസ്കരമാക്കാൻ. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നതും ഇതേ ഒരു ലാഘവത്തോടുകൂടിയായിരിക്കണം. ക്ഷേത്രത്തിലെ ദേവന്റെ ദേവിയുടെ ചൈതന്യം മാക്സിമം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുടുംബം എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യേണ്ടതാണ്. ക്ഷേത്രം ബേസ് അടിസ്ഥാനമാക്കി യോഗ, ഭഗവത്ഗീത, വേദങ്ങള് അതുപോലെയുള്ള പഠന കേന്ദ്രങ്ങള് ക്ഷേത്രം അടിസ്ഥാനമാക്കി നടത്തണം. യോഗ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കണം. എന്നിട്ട് ധാരാളം ആളുകളിലേക്ക് ഈശ്വരീയമായ ചൈതന്യത്തെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ശരീര മന ബുദ്ധി ചിന്ത പ്രവൃത്തി ഇതൊക്കെ നല്ലതാക്കി ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതിനനുസരിച്ച് വീട് ക്ഷേത്രം പോലെ പരിപാവനമായി ശുദ്ധമായി കാണണം. അതിന്റെ അർത്ഥം നമുക്ക് ആകെ റെക്റ്റങ്ങിലെ ശുദ്ധമുള്ളൂ, എന്താ മെൻസസ്തൈമിൽ ഭയങ്കര സംഭവം, മുഖത്തും കൂടി നോക്കൂല. എന്തിനാണ് ഈ മെൻസസ്തൈമില് ഇങ്ങനെ ഒരു ഇത് വെച്ചത്? നമ്മുടെ ഗുണത്തിനാണ്. എന്താ ഗുണം? ഈ സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് ഊർജം ക്ഷേത്രത്തിലെ ജപ മന്ത്ര പൂജകളൊക്കെ കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവുമായി ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും. ഇത്രയേ ഉള്ളൂ. കണ്ടാലും തൊട്ടാലൊന്നും ഒന്നുമില്ല. കണ്ടാലും തൊട്ടാലും പിടിച്ചാലൊന്നും ഒരീശ. അങ്ങനെയാണ് ഒരിക്കൽ സ്വാമിജിയുടെ അടുത്ത് കുറച്ചുപേര് വന്നു. കുറച്ചുപേര് വന്നപ്പോൾ കുറച്ചുപേര് കാറിൽ വണ്ടിയിലിരുന്നു ചിദാനന്ദപുരി സ്വാമിജിയുടെ അടുത്ത്.
അപ്പൊ സ്വാമിജി എന്റെ അടുത്ത് ചോദിച്ചു, എന്തേ അവരവിടെ ഇരുന്നത്? നീമാന്ന വീട്ടിൽ വിളിക്കുക. അപ്പൊ സ്വാമിജി അങ്ങനെ വിളിക്കുക, എന്തേ അവരവിടെ ഇരുന്നത്? പക്ഷെ അവർ അവർക്ക് മെൻസസ് ആണല്ലോ സ്വാമിജി, ഞാൻ പറഞ്ഞു, പക്ഷെ അവരിങ്ങോട്ട് വരുന്നില്ല. കുട്ടികളെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിട്ട് 10th എക്സാം എഴുതുമ്പോൾ സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോയത്. അപ്പൊ അവരെ രക്ഷകർത്താക്കളും വന്നിരുന്നു. അപ്പോ സ്വാമിജി പറഞ്ഞു, അങ്ങനെ അയച്ചാൽ അവർക്ക് അതിലും ഇരിക്കാൻ പറ്റില്ല. വണ്ടിയിലെന്തുണ്ടേ? ഇരിക്കുന്ന എല്ലാ സ്ഥലത്തും ആരുണ്ട്? ഇല്ലേ, സ്പെഷ്യലായിട്ട് കാണുന്നുണ്ടെങ്കിലും മൂക്കല്. അങ്ങനെ വെച്ചാൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, വരാൻ പറയുന്നു. വന്നു പേടിച്ചു പേടിച്ചിരുന്നപ്പോ സ്വാമിജി ചോദിച്ചു, എന്താ കാര്യം? അല്ല അതിങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, അന്ധമായി കാണേണ്ടതല്ല നിങ്ങളുടെ ശരീരം. മെൻസസ് ടൈമിൽ ഒന്നും ചെയ്യരുത്, ഒന്നും ക്ഷേത്രത്തിൽ പോകരുതെന്ന് മാത്രമല്ല, ഗർഭപാത്ര സംബന്ധമായ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ്, പിന്നീടുണ്ടാകുന്ന പുത്രോത്പാദന അണ്ടോത്പാദനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് വിശ്രമം വേണ്ടത്. ഒരു സ്ഥലത്തും പോകരുത്, ഒരു പണിയും എടുക്കരുത് എന്നാണ്. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. എങ്കിലും ഏ ആ സമയത്ത് എല്ലാം പുരുഷന്മാർ ചെയ്യണം, ഗണ്യവും പുരുഷന്മാര്. ഒരു പണി, ഭക്ഷണം കഴിക്കാൻ പാത്രം പോലും കഴുകരുത് എന്നാ പറയാ. വേറെ ഒന്നും ഒന്നുമല്ല, നന്നായി നാമം ജപിക്കാം. ചില ആൾക്കാർ നാമം കൂടി ജപിക്കില്ല. നന്നായി ലളിതാസഹസ്രനാമം നാമമൊക്കെ ജപിച്ച് വീട്ടിനകത്ത് ഒരു ഭാഗത്ത് ഇരിക്കുക. ചില വീട്ടിലൊക്കെ പോയ കുട്ടികളെയൊക്കെ എടുക്കുന്ന കാണണം, ഉടുപ്പ് പകുതി ഉരി ഇങ്ങനെ. അപ്പാണ് കുട്ടിയിൽ ഇങ്ങനെ ആ ചില ആൾക്കാരെ ചോദിക്കും, ഇന്നെന്താ നല്ല തലവേദന? ആ എനിക്കിന്ന് എത്രയാ? 3. ഇനിയാ പോയ അമ്പലത്തിൽ കൂടിയാ, അമ്പലത്തിന്റെ അടുത്ത്. അത് തന്നെയല്ലേ ഈശ്വരൻ ഇങ്ങനെ നോക്കി നിക്ക. ഇവക്ക് ഇന്ന് ആയില്ലേ, എന്നിട്ടാ ഇവൾ എന്റെ അടുത്തൂടെ പോയേ. ചില ആൾക്കാരൊക്കെ മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെയും കുളിച്ച് പിന്നെയും കുളിച്ച് പിന്നെയും. എന്താ മരിച്ച വീട്ടിൽ പോയാൽ കുളിക്കണം എന്ന് പറയുന്നത്? ദയവ് ചെയ്ത് നമ്മുടെ തലമുറകളെയെങ്കിലും അനാവശ്യമായത് കൊടുത്ത് നശിപ്പിക്കാതിരിക്കുക. ചെയ്യുന്നുണ്ട്, അതിന് വ്യക്തത ഉണ്ടാവണം, ഇനിയേ ചെയ്യാതിരിക്കുക. ഇല്ലേ, പണ്ടൊരാള് ഹോമം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. അഗ്നിഹോത്രം ചെയ്യുമ്പോൾ അദ്ദേഹം പൂച്ച എടുത്തിട്ട് എവിടെ ശല്യ സഹിക്കുക, അപ്പൊ ഇതിലേക്കൊന്നും പൂച്ച കയറാതിരിക്കാൻ അദ്ദേഹം അതിനൊരു അതിന്റെ അടുത്തുള്ള മുളയിലെ കെട്ടിയിട്ടു. വരുന്നവര് വിചാരിച്ചു യജ്ഞം ചെയ്യണമെങ്കിൽ പൂച്ച വേണം. പൂച്ചയ്ക്ക് വേണ്ടി പരക്കം പാഞ്ഞ ഒരു കഥയുണ്ട് ഭാഗവതത്തിൽ. പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് പരക്കം പാഞ്ഞ, അതുപോലെ ചെയ്യുന്നതൊക്കെ അറിഞ്ഞ് ആചരിക്കുക കഴിയുന്നത്, ഇല്ലെങ്കിൽ അതിനെ പറ്റി പറയാതിരിക്കുക. മരിച്ച വീട്ടിൽ പോയാൽ മരണം സത്ത് പോയത്, അതാണ് ചത്ത് പോകല്, സത്ത് പോയത്, ജീവൻ പോയത്. ജീവൻ പോയാൽ ഞാനും നിങ്ങളും ശവമാണ്, എല്ലാം ശവമാണ്. ഈ ശവത്തിൽ നിന്ന് എല്ലാ ഊർജങ്ങളും വിവിധ രൂപത്തിൽ അന്തരീക്ഷത്തിൽ നിലനിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അത് അതിലെ നല്ലതും ചീത്തയും അയാളുടെ ചിന്തയും എല്ലാം ചിലപ്പോൾ ആരിലേക്ക് വരാം? നമ്മളിലേക്ക് വന്നു ചേരാം. അത് കുറെ സമയം നമ്മുടെ പുറം ഭാഗത്തുണ്ടാകും. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ പോയാൽ കുളിക്കണമെന്ന് പറയുന്നത്. എങ്ങനെ കുളിക്കണം? തെറിപ്പിച്ച് ഷവർ ചെയ്ത് ഇങ്ങനെ ബക്കറ്റോടെ മഗ്ഗോടെ എടുത്ത് തെറിപ്പിച്ച് കുളിക്കണം. കാരണം ആ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ പോകണം, അല്ലാണ്ടല്ല. എന്നിട്ട് അത് അന്നേരം തന്നെ ഒലുമ്പി ആ തിരുമ്പി എന്താണെന്ന് വെച്ചാൽ ആ ബാക്ടീരിയകൾ എവിടേക്ക് വരില്ല, നമ്മുടെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതറിയില്ലല്ലോ. ഒരു ദിവസം നല്ല പനി, അതുകൊണ്ട് കുളിക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് മരിച്ച വീട്ടിൽ പോകില്ല. ചില ആൾക്കാർ മരിച്ച വീട്ടിൽ പോകുന്നത് ഇതിനു കൊണ്ട് മാത്രമാണ്. മരണവും ക്ഷേത്രങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവും വരുന്നില്ല. പക്ഷെ നമ്മളെല്ലാം കണക്ട് ചെയ്ത് അന്ധമായിട്ടെടുത്ത് ഈശ്വരനെ ഇഷ്ടം. ഇതിനോടെ മലപ്പുറത്ത് നിന്ന് ഒരു ടീച്ചർ എന്നെ വിളിച്ചു, എന്റെ ക്ലാസ് എടുത്തോ കേട്ടിട്ട് വിളിച്ചതാണ്. എന്റെ അടുത്ത് ഒരു ടീച്ചർ ഇപ്പൊ അമ്പലത്തിൽ പോവാൻ പോലും പേടിയ, ജപിക്കാനും ഒന്നും ചെയ്യാനും താല്പര്യമില്ലാത്ത ഒരു മാനസികാവസ്ഥ. നോക്കുമ്പോ കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണ് മലപ്പുറത്ത്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ അമ്മയും ഭർത്താവിന്റെ അച്ഛന്റെ കുടുംബങ്ങളും ഒക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ആ തറവാട്ടിൽ. നിന്നൂടാ നടത്തൂടാ എന്തിനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവസാനം നമ്മുടേതായ ജീവിതചര്യകൾ അനുഷ്ഠിക്കാൻ പോലും പേടി. ഇതൊക്കെ തലമുറ അതുകൊണ്ടാ ഇത് ആരിക്കാവുന്ന ചോദിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഇല്ലാത്തതൊക്കെ അടിച്ച്? ഇല്ല, കല്യാണം വീട്ടിൽ പോയാൽ നല്ലോണം തട്ടും. ഗൃഹപ്രവേശം വീട്ടിൽ കൂടാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അയിന് പോയാൽ അടിച്ചു മാറും,
ഞാനിങ്ങനെ ശ്രദ്ധിക്കും, കുട്ടികളിങ്ങനെ അമ്മേന്റെ കൈയൊക്കെ പിടിച്ചു പോകുമ്പോ അമ്മയൊരു പറച്ചലാ, എടാ എനിക്ക് വേണ്ടേ വാങ്ങാൻ നിക്കണ്ട കേട്ട, എന്ത് ഇറച്ചിയെ കോസിക്കൊരു പീസ് കിട്ടിയ കുട്ടി കഷ്ടകാലത്തിൽ വേണ്ടാന്ന് പറഞ്ഞാ പറയും ഏ അങ്ങനെയൊക്കെ പറയും ഇട്ട 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 ഇട്ട. ഭക്ഷണമേ മരിച്ച വീട്ടിൽ പോയാ വെള്ളം കുടിക്കൂല, ആ മരിച്ച വീട് ഞങ്ങൾ മാറ്റി നിർത്തി കളയാ, എന്തൊരു കഷ്ട. ജനനം ഈശ്വരന്റേതാണെങ്കിൽ മരണവും ആരുടേതാ? ആരുടേതാ? ഏ ഇതൊന്നും ഉമ്മക്കൊന്നും വരൂടെ, ആർക്കും വരൂടെ, എല്ലായിടത്തും വരുന്നതാണ്. ഈ ടാങ്ക് ഒന്നും കലക്കി തന്നാ കുടിക്കണ്ട, അത് കുടിക്കാനും പറ്റില്ല, കുടിച്ചാ പിന്നെ അന്ന് പോക്കേ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ അവരോടൊപ്പം പങ്കുചേരാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ജനനം ഈശ്വരന്റേതാണെങ്കിൽ മരണത്തെ മാറ്റി നിർത്തുന്നു? മരിച്ച വീടുമായിട്ട് പങ്കെടുത്ത ചിലരൊക്കെ പറയും അമ്പലത്ത് പോവാൻ പറ്റില്ല, എന്തൊക്കെ ആകെ രണ്ട് തലമുറയ്ക്ക് മൂന്ന് തലമുറയ്ക്ക് പോവാൻ എടുക്കാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ബാലായ്മ വെച്ചത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ, സ്ത്രീയും കുട്ടിയും വലിയ ഒരു സംഭവം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമാണ്. ആരും ശരിക്കും ഒരു 16 ദിവസം വരെ പോയി കാണാൻ പാടില്ല, അങ്ങോട്ടും പോറത് ഇങ്ങോട്ടും പോറത്. കാരണം നമ്മൾ പുറത്തുനിന്ന് വരികയും എടുക്കുകയും ഉമ്മ വെക്കുകയും ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം അണുക്കൾ ആരിലേക്ക് പോകും? കുട്ടിയിലേക്കും അമ്മയുടെ ശരീരത്തിലും പോകും. അതിന് അവർക്ക് വെച്ച ഒരു പ്രൊട്ടക്ഷനാണ് ഈ വാലായ്മ. അതുമല്ലാതെ വേറൊന്നും ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ആരെയും മരിച്ചാ വായിക്കേണ്ട ബുക്കാ രാമായണം. ഈ രാമായണ കർപ്പടക മാസത്തിൽ 100,000 ആളുകൾ അവരിച്ചിട്ടുണ്ട്. ചോദിച്ചു, ചേച്ചി രാമായണം വായിക്കാവോ? അച്ഛന്റെ 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 ഏട്ടന്റെ മോന്റെ 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 മോള് മരിച്ചിട്ടുണ്ട്, വായിക്കാവോ? ആരും വായിക്കേണ്ട പുസ്തകമാണ്, എപ്പോഴും വായിക്കേണ്ടതാണ് രാമായണം. ഇരുട്ട് മായണം, ജീവിക്കാനുള്ള അറിവ് നേടണമെങ്കിൽ രാമനെ, രാമന്റെ വഴി, രാമന്റെ സഞ്ചാരം അറിയണം. കൊല്ലത്തിലെടുത്ത് വായിച്ചിട്ട് കൂട്ടി വെക്കേണ്ട സാധനമല്ല രാമായണം. അപ്പോ ഇത്തരത്തിൽ ശരീര മന ചിന്ത ബുദ്ധി പ്രവൃത്തി ഇതിന്റെയൊക്കെ സുഖത്തിനു വേണ്ടിയാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈശ്വരീയമായ കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഈശ്വരനോടുകൂടി ചേർന്ന് പ്രവർത്തിച്ച് നമ്മിലെ നന്മ, നമ്മിലെ ഈശ്വരത്വം മാക്സിമം പുറത്തേക്കെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിർബന്ധമായും യോഗയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. മെഡിറ്റേഷൻ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം ആനന്ദകരമാക്കാൻ സാധിക്കണം. അതിനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സമയത്തിന്റെ ഇതുകൊണ്ട് കൂടുതൽ ഒന്നും ഞാൻ എല്ലാം ഒന്ന് തൊട്ടുപോയിട്ടേ ഉള്ളൂ. വിശദമായി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരാം. നമുക്ക് ഇവിടെ പറ്റുമെങ്കിൽ എല്ലാ സഹായ പനമരത്തിപ്പ ക്ലാസ് ഉണ്ട്, ആ ദിവസങ്ങളിൽ തന്നെ വേണമെങ്കിൽ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടോ? കുട്ടിമിണ്ടുന്നില്ല, ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് യോഗ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം, ചെയ്യാം. നല്ല ജീവിതം, ജീവിതം നന്നായി ആസ്വദിക്കാൻ സാധിക്കണം. ഇതെല്ലാം അങ്ങ് എപ്പാ പോവാന്ന് പറയാൻ പറ്റൂല, പറ്റോ? ഇങ്ങനെ ഇരുന്ന് ഓരോരോ ചിലരെ കണ്ട ചിരിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴും, ഏ അത് കഴിഞ്ഞ് വെച്ചു കുത്തി വീണാ പോയി കാറ്റ്, പടരാളികനെ മരിക്കുന്നത് കാണാൻ പോയി, എവിടെ ചെങ്കോട്ട കാണാൻ പോയതാ. ഒരു കേരളത്തിൽ ഒരു ഫാമിലി പോയ സമയത്ത് കുറെ ആളുകൾ ഓടുന്നത്, അപ്പൊ ചോദിച്ചു എന്താ ഓടുന്നത്, അവർ ഒരു പഞ്ചാബി ഒരു സിഖുകാരൻ ജീവിതം വേണ്ടാന്ന് നോക്കാൻ മേലെ കയറി ചാടാൻ പോകുന്നതാണ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഭർത്താവ് ഭാര്യ പറഞ്ഞു, ഏതായാലും ഇപ്പൊ അതൊന്നങ്ങ് കണ്ടുകളയാ എങ്ങനെയാന്ന് നിന്നില്ല. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി നിന്ന് നോക്കിയതും തക്ക അയാളെടുത്ത് ചാടിയിട്ട് വീണിട്ട് ചത്തതാരെ കാണാൻ പോയ ആള്, മനസ്സിലായാ? മറ്റേ ആള് രക്ഷപ്പെട്ടു സുഖമായിട്ട്, ഇയാളെ മേര് വീണുകൊണ്ട്. അതുപോലെ ജീവിതം ആനന്ദകരമാക്കാൻ പഠിക്കണം. അതുപോലെ ഒരിക്കല് ഇതുകൂടി പറഞ്ഞു നിർത്തും, നമ്മുടെ നാട്ടില് രാമായണത്തിന്റെ സീസൺ വന്നു, ശിവരാത്രി സീസണൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ രാമായണ നാടകം ഇപ്പൊ കുറെ സ്റ്റേജ് ഉണ്ട്, ശിവരാത്രിക്ക് കുറെ സ്റ്റേജ് ഉണ്ടാവില്ലേ. അപ്പൊ ഒരു സ്റ്റേജ് എത്തി, ഇപ്പൊ സീതയായിട്ട് ഒരു സ്ത്രീയാണ്, ഹനുമാനായിട്ട് ഒരാളാണ്, കുഞ്ഞിക്കണാരൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ രംഗം എന്താന്ന് വെച്ചാല് സീതാദേവി അശോകവനിയിൽ ഇങ്ങനെ പിംശഭ വൃക്ഷ ചുവട്ട്, പിംശഭ പ്ലാവ് പ്ലാവ് പ്ലാവിന്റെ ചുവട്ടിൽ ഇങ്ങനെ മൂപ്പർ ഉറങ്ങാണ് സീതാദേവി.
ഉറങ്ങുന്ന സമയത്ത് ആര് വരും? ഹനുമാൻ വരും. അപ്പൊ രംഗം എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഹനുമാൻ ഇങ്ങനെ വന്നിട്ട് ഒരു കൊള്ളി ഇങ്ങനെ ഇടും. ഇടുമ്പോ ആരറിയണം? സീത അറിയണം. അപ്പൊ ഹനുമാൻ വന്നു, മരത്തിന്റെ മുകളിൽ വന്നു, കൊള്ളി ഇട്ടു, സീത അറിഞ്ഞില്ല. അപ്പൊ ഹനുമാർക്ക് മനസ്സിലായി ആള് വല്ല ഉറക്കാതെ മൂന്നരയായി, മൂന്ന് പരിപാടിയാ. അപ്പൊ തോന്നി ഇല്ല, പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോ സംവിധായകൻ പറഞ്ഞു ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു, ഇഷ്ടം പോലെ. അപ്പൊ ഇങ്ങനെ വരമെല്ലാം കുരുക്കി, തമ്പുരാട്ടി മാതേ അമ്മേ ഇതാ അങ്ങയുടെ ഭക്തൻ വന്നിരിക്കുന്നു ഉണർന്നാലെന്നൊക്കെ പറഞ്ഞു. ഹനുമാന് ഒരു രക്ഷയില്ല. അവരേതോ ഒരു വല്ല മരത്തിൽ വന്ന് ചാടി അടുത്ത് വന്നിട്ട് ഒരൊറ്റ നമസ്കരിക്കല്, അമ്മേ ഉണർന്നാലും എന്നെ കണ്ടിട്ടു കണ്ടില്ലെന്ന് നടിക്കല്ലേ ഉണർന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഡയലോഗ് അപ്പൊ പറഞ്ഞു അനങ്ങുന്നില്ല. പിന്നെ ഞാൻ ആകെ വേജാറായി, ഡയലോഗ് ഇനി എന്ത് പറയോ, പാടൊന്ന് കുലുക്കി നന്നായിട്ട് അമ്മേ സീതേ ഇനിയെങ്കിലും ദേവിയെ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞു ചെറുതാട്ടാട്ട് മിണ്ടല കുഞ്ഞു കാണാനാ ഞാൻ കൊറേ ദിവസമായി ഉറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ ജീവിതവും ആനന്ദകരമാക്കാൻ സാധിക്കട്ടെ, നന്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. യോഗയിലൂടെ യോഗ സർവ എന്താ പറയാ എല്ലാറ്റിനുമുള്ള ശാന്തി, ചിത്ത വൃത്തി നിരോധക, അങ്ങനെയുള്ള യോഗം എല്ലാവരുടെ ജീവിതത്തിനും സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ ഈശ്വരതുല്യമായി, മനസ്സിനെ ഈശ്വരതുല്യമായി കണ്ട് ജീവിതം ആനന്ദകരമാക്കി നന്മയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ കുറച്ചു സമയം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രണമിക്കുന്നു. നമസ്തേ, വന്ദേ മാതരം.